നമസ്കാരം. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇന്ന് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു. എന്നാൽ രവീന്ദ്രൻ ഹാജരായില്ല. നിയമസഭ കൂടുന്നതുമായി ബന്ധപ്പെട്ട തിരക്കാണ് രവീന്ദ്രൻ കാരണമായി പറഞ്ഞിരിക്കുന്നത്. നിയമസഭ ഒരു കവചമാക്കിയാണ് ഇക്കുറി രവീന്ദ്രൻ ഹാജരാകാതിരുന്നത്. നിയമസഭ കൂടുന്ന മാർച്ച് 30 വരെ എങ്ങനെയെങ്കിലും രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ വൈകിക്കുകയാണ് സർക്കാർ തന്ത്രമെന്ന് രവീന്ദ്രന്റെ നീക്കം സൂചന നൽകുന്നു. രവീന്ദ്രനെ ചോദ്യം ചെയ്യൽ മാത്രമല്ല അറസ്റ്റ് കൂടി സർക്കാർ ഭയക്കുകയാണ്. ശിവശങ്കറിന്റെ അറസ്റ്റ് സർക്കാരിന് മുന്നിലുണ്ട്. അതിനു പിന്നാലെ രവീന്ദ്രന്റെ അറസ്റ്റ് കൂടി വന്നാൽ സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇഡിക്ക് മുൻപിൽ രവീന്ദ്രൻ സമയം നീട്ടിവാങ്ങുന്നത്. രവീന്ദ്രന്റെ കാര്യത്തിൽ നിയമോപദേശത്തിന് ഇഡി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നോട്ടീസ് ഇല്ലാതെയുള്ള അറസ്റ്റാണ് ഇഡി ലക്ഷ്യമെന്നാണ് സൂചന. വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കാൻ UAE റെഡ് ക്രസന്റ് നൽകിയ 19 കോടിയിൽ നിന്ന് 4 കോടി കമ്മീഷനായി സർക്കാരിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും കൂട്ടരും തട്ടിയെടുത്തു എന്നാണ് ഇഡി കണ്ടെത്തൽ. ഇതിലുള്ള 1 കോടിയോളം ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് ഇഡി കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രവീന്ദ്രനും മുഖ്യമന്ത്രിയും അറിയാതെ താൻ ഒന്നും ചെയ്യില്ല എന്നാണ് ഇഡി കണ്ടെത്തിയ ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള ചാറ്റിലുള്ളത്. ലൈഫ് മിഷൻ ഇടപാടിലെ കോഴ ആരുടെയൊക്കെ കരങ്ങളിൽ എത്തി എന്നതാണ് രവീന്ദ്രനിൽ നിന്ന് ഇഡി പ്രധാനമായും ചോദിച്ചറിയുക. അതുകൊണ്ട് തന്നെ രവീന്ദ്രന് ചോദ്യം ചെയ്യൽ എളുപ്പമാകില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി 3 തവണ ഇഡിക്ക് നോട്ടീസ് നൽകാം. 3 തവണയും ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാം. ലൈഫ് മിഷൻ കേസിൽ രവീന്ദ്രന് ഹാജരാകേണ്ടി വരുമെന്ന് സർക്കാരിന് ഉറപ്പുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കൽ വൈകിക്കാൻ കഴിയും. നിയമസഭ തുടങ്ങിക്കഴിഞ്ഞിരിക്കവേ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനെ അഴിമതി കേസിൽ ഇഡി ചോദ്യം ചെയ്യുന്നത് സർക്കാരിന് ക്ഷീണമാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അഴിമതി കേസിൽ അറസ്റ്റിലായാൽ നിയമസഭയിൽ സർക്കാർ പ്രതിരോധത്തിലാകും. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമല്ല, മറിച്ച് അഴിമതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് സർക്കാർ നടത്തുന്നത് എന്ന് സഭയിൽ പ്രതിപക്ഷം തിരുത്തിയാൽ പിടിച്ചു നിൽക്കുക സർക്കാരിന് എളുപ്പമല്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ കഴിയുന്നതും വൈകിപ്പിക്കുക, ഇതാണ് സർക്കാർ പയറ്റുന്ന തന്ത്രം. അടുത്ത മാസം അവസാനം വരെയുള്ള സഭാസമ്മേളനം ഈ സമയത്ത് രവീന്ദ്രൻ ചോദ്യം ചെയ്യുന്നതിന് എത്താതിരിക്കാനുള്ള തന്ത്രമാണ് സർക്കാർ പയറ്റുന്നത്. രവീന്ദ്രന്റെ അറസ്റ്റ് സർക്കാരിന് ആലോചിക്കാൻ കൂടി കഴിയുന്ന കാര്യമല്ല. അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് സർക്കാരിന് ഉറപ്പുമില്ല. ശിവശങ്കർ പോലും പ്രതീക്ഷിക്കാതിരിക്കെയാണ് ലൈഫ് മിഷൻ കേസിൽ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഇത് മുന്നിൽ കണ്ടാണ് രവീന്ദ്രന്റെ കാര്യത്തിൽ സർക്കാർ ഭയക്കുന്നത്. നേരത്തെ 2020 ഡിസംബറിൽ സ്വർണ്ണക്കടത്ത് കേസിൽ രവീന്ദ്രന് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വിവിധ കാര്യങ്ങൾ പറഞ്ഞ് ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോവുകയാണ് രവീന്ദ്രൻ ചെയ്തത്. 3,38,00,000 രൂപയുടെ കോഴ ഇടപാട് കരാറിന്റെ മറവിൽ ഉണ്ടായി എന്നും ഈ കള്ളപ്പണം ഗൂഢാലോചനയിൽ പങ്കാളിയായവർക്ക് ലഭിച്ചു എന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ. ടെൻഡർ ഇല്ലാതെ ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ലഭിക്കാൻ കോടികൾ കമ്മീഷൻ നൽകിയെന്ന യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും മൊഴി നൽകിയിട്ടുണ്ട്. രവീന്ദ്രനും CMഉം അറിയാതെ താൻ ഒന്നും ചെയ്യില്ല എന്ന് ശിവശങ്കർ ചാറ്റിൽ സ്വപ്നയോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റും രണ്ടും സർക്കാർ ഭയക്കുകയാണ്. നികുതി വർധനവും മുഖ്യമന്ത്രിയുടെ സുരക്ഷയും യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെയുള്ള പോലീസ് അതിക്രമങ്ങളും എല്ലാം പ്രതിപക്ഷം ആയുധമാക്കവെയാണ് ലൈഫ് മിഷനുമായുള്ള ഇഡിയുടെ വരവും ശിവശങ്കറിന്റെ അറസ്റ്റും രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലും എല്ലാം കടന്നു വരുന്നത്. ഈ സഭാകാലം സർക്കാർ മുൾമുനയിൽ തുടരുമെന്ന സൂചനകളാണ് രംഗത്ത് വരുന്നത്.